എല്ലാവർക്കും റിഫായ് കളേഴ്സ് ഇഷൽ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു ഹാൻഡ് വർക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കാം, ഇതൊരു വെൽവെറ്റ് മെറ്റീരിയലാണ്. വെൽവെറ്റ് മെറ്റീരിയൽ നല്ല ഡാർക്ക് ബ്ലൂ ആണ്. ഇതിന് നമ്മൾ റെഡ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, എടുത്തറിയാൻ പറ്റും. ഇതിലിപ്പോൾ വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഈ മുത്തൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഈ മെറ്റീരിയൽ ഉള്ളതാണ്. ഇതൊക്കെ ബ്ലൂ തന്നെ ബ്ലൂ തന്നെ മുത്തുകൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഉള്ളതാണ്, ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഗോൾഡ് പകുതി വരുന്ന മുത്തുകളില്ലേ, ആ പകുതി വരുന്ന മുത്തുകൾ ആണ് എല്ലാത്തിനും സെൻറ്ററിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ റെഡ് കളർ മുത്തുകൾ ചുറ്റിനും ഒരു ഹാഫേ കൊടുത്തിട്ടുള്ളൂ, ഫുള്ളും നമ്മൾ കൊടുത്തിട്ടില്ല. അതൊരു ഭംഗി, അതുകൊണ്ട് ഹാഫ് കൊടുത്തത്, ഫുൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതെല്ലാം ഇത് ഫെയ്ഡ് ആവാത്ത ആ മുത്തുകളൊന്നും ഇളകി പോവാത്ത രീതിയിലുള്ള മുത്തുകളെ നമ്മൾ യൂസ് ചെയ്യാവൂ. കാരണം ഇത് എപ്പോഴും ഇളക്കി മാറ്റി നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും ഫെയ്ഡ് ആവാത്ത മുത്തുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന ത്രെഡാണിത്. ആ ത്രെഡ് ഉപയോഗിച്ചു ഗോൾഡ് ഒരു ത്രെഡ് വെച്ച് ചുറ്റിക്കെട്ടണം എന്നില്ല, നമുക്ക് അവിടെ ഒരു മുത്ത് വെച്ച് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു മുത്ത് വെച്ചിരിക്കുമ്പോൾ മറയും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു രണ്ട് ഹാഫ് മുത്തെടുത്ത് അവിടെ കൊടുത്തിരിക്കാൻ, അങ്ങനെ സെൻറ്റർ താഴോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, സെൻറ്ററിൽ താഴോട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ സ്ലിറ്റ് വശത്ത് നമ്മൾ സ്ലിറ്റിൽ വെച്ചിട്ടുണ്ട് മുത്തുകൾ. സ്ലിറ്റ് ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എംബ്രോയിഡറി മെഷീൻ്റെ ഫ്രെയിം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ എപ്പോഴും ഈ സ്ക്രൂ ഉള്ള ഭാഗം മുകൾ വശത്ത് തന്നെ വരത്തക്കവണ്ണം നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്യുക. നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാഫ് സൈഡ് ആവശ്യമുള്ള മുത്ത് അതാണ്, ഇതാണത്, ഈ മുത്തുകളാണ്. നമ്മൾ എപ്പോഴും ഒരു മെറ്റീരിയൽ ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെയോ ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ഈ വർക്ക് വേണ്ടതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, അവിടെ നിന്ന് ആ ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തുക. ഇപ്പോൾ സെൻറ്ററിൽ ഞാൻ ഒരു മുത്ത് വെച്ച് കാണിച്ചു തരാം. ഒരു കെട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ ഒരു കെട്ടാവും. ഇനി നമ്മൾ ഈ ഹാഫ് സൈസ് മുത്തെടുത്തു. സെന്ററിൽ അത് പിടിപ്പിച്ചു. ഒന്നുകൂടി ഒന്ന് ആ മുത്തിൻ്റെ ഹോളിൽ കൂടെ ഒന്നുകൂടി ഒന്ന് ത്രെഡ് എടുത്ത് കെട്ടുക. അപ്പോൾ അത് ടൈറ്റായിട്ടിരിക്കും. ഓക്കെ, അത് ടൈറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇത് കണ്ടേ, ഇതേ സെൻറ്ററിലെ ഈ മുത്തുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് യോക്ക് ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചുറ്റിനുള്ള മുത്ത്, ചുറ്റിന് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇത് ഞാൻ ഹാഫ് സൈസേ വെച്ചിട്ടുള്ളൂ, ഏതെങ്കിലും ഒരു സൈഡ് ഇഷ്ടമുള്ള ഒരു സൈഡ് സൂചി കുത്തിയെടുക്കുക. അതിപ്പോൾ ഒരു നാല് മുത്താണ് അതിൽ വെച്ചിരിക്കുന്നത്. നാല് മുത്ത്, ഇതൊന്നും ഫെയ്ഡ് ആവാത്ത മുത്താണ്, നല്ല മുത്തുകളാണ്. ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട്, ഏതേലും ഒരു സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഏത് സൈഡ് വേണോ ചേർത്ത് പിടിച്ച് അതേ അവിടെ തന്നെ സൂചി താഴോട്ട് ഇറക്കുക. അവിടെ ഇനി നമ്മൾ ഈ പൊങ്ങി നിൽക്കുന്ന വശം ഒന്ന് ഫിക്സ് ചെയ്യണം, ആ മെറ്റീരിയലിലോട്ട് ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ, അതായത് ഈ ഇടയ്ക്കൂടെ സൂചി കയറ്റണം. എന്നിട്ട് ഓരോ മുത്തിൻ്റെ ഇടയിലോട്ട്, അതായത് അതേ ത്രെഡ് എടുക്കണം അല്ലെങ്കിൽ വൃത്തികേടായി പോവും. വീണ്ടും നമ്മൾ കണ്ടില്ലേ, ഇടയ്ക്കൂടെ ആ മുത്തുകളുടെ ഇടയെ കൂടെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഇളകി പോകത്തില്ല. ഒരു ഒരടിയും കൂടെ ഈ ത്രെഡ് ഇട്ടാലും കുഴപ്പമില്ല.
കണ്ടില്ലേ, എളുപ്പമാണിത്, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്കിഷ്ടമുള്ളിടത്ത് ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ചെയ്താൽ മതി. ഇതാണ് ഇതിൽ മൊത്തം ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണിത്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്കാണ്, യോക്കിൻ്റെ ഭാഗത്താണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി സ്ലീവിലുണ്ട്, സ്ലീവിൽ പാരലായിട്ട് താഴോട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വരുമ്പോൾ ഈ ഒരു ത്രെഡും വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിരിക്കുന്നത് കാണിക്കാം. ഇതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. വെറും ഈസി ആണ്, ഒരു ഹാഫ് സൈസ് മുത്തെടുത്ത് സെൻറ്ററിൽ വെക്കുക, നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് സെൻറ്ററിൽ വെക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ നിറച്ച് ഫില്ല് ചെയ്യാം, ഹാഫ് വെച്ചാലും മതി, ഇഷ്ടമുള്ളതുപോലെ. ഹാഫ് വെച്ചാലും ഭംഗിയാണ്, മൊത്തം ഫില്ല് ചെയ്താലും നല്ല ഭംഗിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് ഈ ഒരു ഫ്ലവർ പോലെ അത് ചെയ്യുന്നത്, ഞാനിവിടെ ഇതിൽ ചെയ്തിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഊളൻ ത്രെഡാണ് എൻ്റെ കയ്യിലുള്ളത്. ഊളൻ ത്രെഡ് വെച്ച് കാണിക്കും. ഊളൻ ത്രെഡാകുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് നമ്മളൊന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് എളുപ്പമായി കിട്ടും. കട്ടിയുള്ള നൂലാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഇപ്പം നമ്മൾ ഒരു വീതിക്ക് സ്കെയിലായാലും മതി, ഇങ്ങനെ ചുറ്റിയെടുക്കുക, എത്രയും തിക്നെസ് വേണോ അത്രയും ചുറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇത്രയും എടുത്തു, അത്രയും കട്ട് ചെയ്തെടുക്കുക. സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇപ്പം നമ്മൾ ഗോൾഡ് ത്രെഡ് വെച്ചാണൊന്ന് ചുറ്റിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ ഇച്ചിരി മെനക്കെട്ട പണിയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഹാഫ് സൈസ് മുത്തില്ലേ, ഹാഫ് സൈസ് മുത്തെടുത്ത് സെൻറ്ററിൽ രണ്ടെണ്ണം കൊടുക്കാം. എല്ലാവിടെ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയാണ് സെൻറ്ററിൽ രണ്ടെണ്ണം കൊടുത്തു കഴിയുമ്പോൾ ഫിനിഷിങ്. അത് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നമ്മളത് മെറ്റീരിയലിലോട്ട് വെച്ചു, അതൊന്ന് കുത്തിപ്പിടിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് ആ ഒന്നാം മെറ്റീരിയലുമായിട്ടൊന്ന് ഫിക്സാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ചെതറിപ്പോവും, ഇങ്ങനെ പോവും. ഇതൊന്ന് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഹാഫ് സൈസ് മുത്തെടുത്ത് സെൻറ്ററിൽ വെക്കുക. ഇത് ചേർത്ത് പിടിച്ച് അത് ഇങ്ങനെ വീതിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സൂചി ഇങ്ങനെ നൂലെടുത്ത് അപ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടുക. കണ്ടില്ലേ, ഇതാ ഒതുങ്ങി കിട്ടും, അവിടെ ചെതറി പോവില്ല. ഓക്കെ, ഇനിയും നമ്മൾ മുത്തെടുത്ത് വെക്കുക. മുത്ത് കോർക്കുക, ഹാഫ് സൈസ് മുത്താണിത്. ഏത് ടൈപ്പ് മുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ആ ടൈറ്റ് ചെയ്ത ഭാഗങ്ങളൊന്നും നമുക്ക് കാണത്തില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇത് കട്ട് ചെയ്ത് വിടാം. ഇനി ഒരു മുത്തും കൂടി താഴെ കൊടുക്കാം, വേണമെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു മുത്ത് മാത്രമായാലും കുഴപ്പമില്ല, രണ്ട് മുത്ത് കൊടുത്താലും ഭംഗി തന്നെയാണ്. നമ്മുടെ ചുരിദാർ ടോപ്പ് ഏതിൻ്റെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കളർ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അത് ചെയ്ത് ഇപ്പോൾ ബ്ലാക്കിലാകുമ്പോൾ റെഡും ഗോൾഡും നല്ല എടുത്തറിയാവുന്ന കളറാണ്. വെൽവെറ്റ് ബ്ലൂവിലും നല്ല എടുപ്പുണ്ട് ആ റെഡും ഗോൾഡും. ഇല്ലെങ്കിനെ ഇതാണ് രണ്ടെണ്ണം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഒന്ന് യോക്കിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന മുത്ത് വെറും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി ആണിത്. ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് മുത്തുകൾ, നീല മുത്തുകൾ ഇതിനകത്ത് ഈ വെൽവെറ്റ് തുണിയിലുള്ളതാണ്. ബാക്കി നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഹാഫ് സൈസ് മുത്ത് സെൻറ്ററിൽ കൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ എല്ലാം ഹാഫ് സൈസ് മുത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചുറ്റിനും നാല് റെഡ് മുത്തേ കൊടുത്തിട്ടുള്ളൂ. അത് എളുപ്പമാണ്, നാലെണ്ണം കൊടുത്താൽ മതി, പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെയ്ഡ് ആവാത്ത മുത്തുകൾ തന്നെ യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ താഴോട്ട് സെൻറ്ററിൽ താഴോട്ടാണ് സ്ലിറ്റ് വരെയും, സ്ലിറ്റിലും സെൻറ്ററിൽ താഴോട്ടും നമ്മൾ ഇങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഈ
ഫ്രെയിം വെച്ച് കാണിച്ചു തന്നത് ഇതാണത്. എളുപ്പത്തിൽ ചെയ്യുന്നത് ഇത് മാത്രം നമുക്ക് യോക്ക് വശത്ത് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഇത് മാത്രം. അല്ലെങ്കിൽ ഇത് ഏത് രീതി വേണമെങ്കിലും ഏത് സൈസ് മുത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പൈപ്പ് പേളുകൾ വെച്ചാലും നല്ല ഭംഗിയാണ്. അത് ആ മെറ്റീരിയലിന്റെ കളർ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എളുപ്പ വഴിയുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ താങ്ക്സ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാ വ്യൂവേഴ്സ്